KMCT പോളിടെക്നിക് കോളേജിൽ വിദ്യാർത്ഥി സമരം സംഘർഷത്തിൽ കലാശിച്ചു. രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ രണ്ടാം സെമസ്റ്റർ പരീക്ഷ നടത്തിപ്പുമായി അധ്യാപകർ സഹകരിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. അതേസമയം 7 മാസത്തോളമായി ശമ്പളം ലഭിക്കുന്നില്ലെന്ന് അധ്യാപകരും പറയുന്നു. കളന്തോട് KMCT പോളിടെക്നിക് കോളേജിലുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് വിദ്യാർത്ഥികൾ കോളേജ് അടിച്ചു തകർത്തത്. പരീക്ഷ എഴുതാനായെത്തിയ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടത്താത്തതിനെതിരെ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ഏഴ് മാസത്തിലധികമായി ഈ വിദ്യാലയത്തിൽ അധ്യാപകർക്ക് ശമ്പളം ലഭിച്ചിരുന്നില്ല. ഇത് സംബന്ധിച്ച് അധ്യാപകർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ പരിഹാരമുണ്ടാവാത്ത സാഹചര്യത്തിലാണ് അധ്യാപകർ നിസ്സഹകരണ സമരം ആരംഭിച്ചത്. ഇന്ന് KMCT ഉണ്ടായ വിഷയങ്ങൾ സത്യത്തിൽ ഏതാണ്ട് 1.5 വർഷങ്ങളോളമായിട്ട് മാനേജ്മെൻറ്റും സ്റ്റാഫും ശമ്പള വിഷയത്തിലുണ്ടായ ചില വിഷയങ്ങളുടെ അവസാനത്തേതാണ്. സത്യത്തിൽ 1.5-2 വർഷത്തിൻ്റെ ഇടയിലായിട്ട് 7 മാസത്തോളം സ്റ്റാഫിന് സാലറി മുടങ്ങിക്കെടുക്കുക. ഈ സാഹചര്യത്തിൽ അത് ആവശ്യപ്പെട്ട് നിരന്തരം സ്റ്റാഫ് മാനേജ്മെൻറ്റും മാത്രമല്ല ഗവൺമെൻറ് അതോറിറ്റികളുമായിട്ട് ചർച്ച നടത്തിയും അവർക്ക് ലെറ്റർ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ടെക്നിക്കൽ ബോർഡ്, ഈ പോളിടെക്നിക് അടക്കുന്ന ടെക്നിക്കൽ ബോർഡ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ലേബർ കമ്മീഷണർ, യുവജന കമ്മീഷനൊക്കെ നിരന്തരം ഇതിൻ്റെ പരാതികൾ അയക്കുകയും അതിൻ്റെ ഹിയറിംഗ് നടത്തുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലും ഇതിനൊരു പരിഹാരം ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് സ്റ്റാഫ് നിസ്സഹകരണ സമരത്തിലേക്ക് പോയത്. അതിനിടെ ചൊവ്വാഴ്ച പരീക്ഷ എഴുതാനായി വിദ്യാർത്ഥികളെത്തിയെങ്കിലും അധ്യാപകരുടെ സഹകരണമില്ലാതായതോടെ പരീക്ഷ നടത്താനായില്ല. ഇതോടെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. SFI പ്രവർത്തകരും സ്ഥലത്തെത്തി പ്രിൻസിപ്പലിനെ ഉപരോധിക്കുകയും ചെയ്തു. ഈ സമയത്ത് SFI പ്രവർത്തകരും കോളേജ് വിദ്യാർത്ഥികളും തമ്മിൽ കയ്യാങ്കളിയും നടന്നു. പ്രതിഷേധത്തിനെത്തിയ SFI പ്രവർത്തകരുടെ കൊടി കോളേജ് വിദ്യാർത്ഥികൾ അഴിച്ചുമാറ്റിയതാണ് സംഘർഷത്തിന് കാരണമായത്. അതിനിടെ സ്ഥലത്തെത്തിയ മുക്കം പോലീസ് സംഘർഷം ഒഴിവാക്കുകയായിരുന്നു. തുടർന്ന് മുക്കം ഇൻസ്പെക്ടർ പ്രജീഷ് കോളേജ് പ്രിൻസിപ്പൽ, അധ്യാപക പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ എന്നിവരുമായി ചർച്ച നടത്തി. 2 മാസത്തെ ശമ്പളമെങ്കിലും ഉടൻ വേണമെന്ന് അധ്യാപകർ പറഞ്ഞെങ്കിലും വ്യാഴാഴ്ച മുക്കം പോലീസ് സ്റ്റേഷനിൽ കൂടുതൽ ചർച്ചയാവുമെന്ന ധാരണയിൽ പിരിഞ്ഞു പോവുകയായിരുന്നു. എന്നാൽ വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകാൻ തയ്യാറാവാതായതോടെ പോലീസ് ലാത്തി വീശുകയും ചെയ്തു. ഇതിനിടെയാണ് വിദ്യാർത്ഥികൾ കോളേജിൻ്റെ ചില്ലുകൾ അടിച്ചു തകർത്തത്. 2ാം വർഷ വിദ്യാർത്ഥികളുടെ 2ാം സെമസ്റ്റർ പരീക്ഷയാണ് ചൊവ്വാഴ്ച നടക്കേണ്ടിയിരുന്നത്. കഴിഞ്ഞ നവംബറിൽ നടക്കേണ്ടിയിരുന്ന പരീക്ഷ കോവിഡ് കാരണം മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ എക്സാം എഴുതാൻ വന്നിട്ടുണ്ട്. ഗവൺമെൻറ് പോളിടെക്നിക്ക് കോഴിക്കോട് കല്ലന്തോളിലാണ്. അപ്പം ഞങ്ങൾ എക്സാം എഴുതാൻ വന്നിരുന്നു. ഇന്ന് ഇവിടെ എക്സാം നടന്നതില്ല. പ്രിൻസിപ്പാളും മാനേജ്മെൻറ്റുമായിട്ടുള്ള ചെറിയ സംഘർഷങ്ങളെ തുടർന്നാണ് ഞങ്ങൾക്ക് ഇന്ന് എക്സാം എഴുതാൻ സാധിച്ചുള്ളത്. ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റിയിലും പ്രോപ്പർട്ട റെഗുലറായിട്ട് എക്സാം നടക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ എക്സാം ഇതുവരെ നടന്നിട്ടില്ല. ഇനിയിപ്പോൾ എക്സാം മാറ്റിത്തരുമോ അല്ലെ വേറെ ദിവസത്തേക്ക് മാറ്റുമോ എന്നുള്ള കാര്യങ്ങൾ പോലും ഇതുവരെ മാനേജ്മെൻറ്റ് ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല. ചർച്ചയ്ക്ക് വിളിച്ചിട്ട് പോലും വന്നിട്ട് ടീച്ചേഴ്സുമായിട്ടുള്ള ചർച്ചയിൽ പോലും പ്രിൻസിപ്പാള് വേറെ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നേരത്തെ നടന്ന ചർച്ചയിൽ ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ നടത്താമെന്ന് അധ്യാപകർ ഉറപ്പു നൽകിയതോടെ 2 മണിയോടെ പരീക്ഷ നടക്കുകയും ചെയ്തു. ഇതോടെയാണ് മണിക്കൂറുകൾ നീണ്ട ആശങ്ക ഒഴിഞ്ഞുപോയത്.
ക്യാമറമാന്മാരായ റഫീഖ് തോട്ടുമുക്കത്തിനും ജി എൻ ആസാദിനുമൊപ്പം സി ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്താ.